പത്തുമ്മി ഹാപ്പിനെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. ഒരു സ്വീറ്റാണ് ഇത്, ഗീ ബനാന. നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഉള്ളൂ നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഈ ഗീ ബനാന നമ്മൾ തയ്യാറാക്കുന്നത് ബനാന നല്ല പഴുത്ത ബനാന ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. ഒന്ന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ മൂന്ന് വലിയ പഴമാണ് എടുത്തിരിക്കുന്നത്, അതായത് നേന്ത്രപ്പഴം. ഇതൊന്ന് ക്രോസാക്കി കട്ട് ചെയ്ത് കൊടുത്തതാണ്. ഇങ്ങനെ ക്രോസാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതൊന്ന് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ RKG യൂസ് ചെയ്യാം. ഇതിലേക്ക് മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മൂന്ന് ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതായത് നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഗ്ലാസിൻ്റെ പകുതി വെള്ളം എടുത്താലും മതി. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് മാറ്റി നോക്കാം. പഴമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മൂടി തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഗീ ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല കാരമലായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പെട്ടെന്നൊരു വിരുന്നാരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണിത്. നമ്മുടെ ഗീ ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടതും കൂടി ഇട്ടെടുത്തിട്ട് വന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ഇടാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഗീ ബനാന ഇവിടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫത്തുമ്മി ഹാപ്പിനെസ് എന്ന ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ പോയി കാണുന്നവരെ ബൈ.